ഓക്കെ, നമ്മൾ മീൻ നന്നാക്കാൻ പോണ്. നമ്മൾ മീൻ ചൂടാ ചെയ്യുന്നത്, കറിയൊക്കെ അല്ല. ആ മീൻ നമ്മൾ കട്ട് ചെയ്യാതാണ് ചെയ്യുന്നത്. ഭയങ്കര ഉറപ്പതില്ലേ. ഈ ഫ്രഷ് മീനായത് ശരിക്കും ഇതിൻ്റെ ഈ ചെടുക്ക പോകാൻ ഭയങ്കര പ്രയാസമാണ്. അത് പഴയ മീനൊക്കെ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇപ്പം തന്നെ ഇന്ന് ഇന്നും പിടിച്ചിട്ടും തന്നെ ചെയ്യുന്നതാകുമ്പോൾ ഭയങ്കര ഉറപ്പായിട്ട് അറിയില്ല. ഏതായാലും കുറച്ച് സമയം പിടിക്കുന്നു ചെടുക്കുകയാണെങ്കിൽ. ഇത് നമ്മൾ ചാവക്കാട് കടലിൽ പോയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ചാവക്കാട് നമ്മളെ ചാവക്കാട് ബീച്ചിൻ്റെ അടുത്തു നിന്നാണ് പിടിച്ചിട്ടുള്ളത്. രണ്ട് തരം മീനുണ്ട്. ഇത് ഒരു പുറത്തു കൂടി ഒരു ലൈനുള്ള ഒരു തരം മീനാണ്. പിന്നെ പേരെന്താ എനിക്ക് കറക്റ്റ് അറിയില്ല. വേറെ മീനുള്ളത് മേലെ കുറച്ച് പുള്ളിയുള്ള ഒരു ടൈപ്പാണ്. പേരറിയുന്ന ആളുകൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് പേര് ഇട്ട് തരണം. അപ്പോൾ ഓക്കെ, നമ്മളിതിലേക്കുള്ള മസാലകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. മസാല വെച്ച് ചേർത്തിട്ടുള്ളത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ തന്നെ അല്പം സുർക്ക, ഒരല്പം വെളിച്ചെണ്ണ, പിന്നെ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മീൻ നന്നാക്കി വെച്ച മീനാണ് ഇത്. നമുക്ക് ഓരോ ലൈൻ ഇട്ടെടുക്കാം. മസാല ശരിക്കും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മീൻ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ചെളുക്ക കളയുന്ന മീനായതുകൊണ്ട് ഇത് നമുക്ക് വളരെ വൃത്തിയായിട്ട് നമുക്ക്
ചിലക്ക കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ചെറിയൊരു മീനാണ്, അതിൻ്റെ തന്നെ ഒരു കുഞ്ഞു മീനാണ്. ഇത് നമ്മൾ ചൂടാണ്, നമ്മൾ ചിക്കനൊക്കെ ചൂടുന്ന മാതിരി ഗ്രില്ലിൽ വെച്ച് ചൂടാണ്. ഈ മീൻ നമ്മൾ തൊലി പൊളിച്ചതുകൊണ്ട് ഇതിൻ്റെ ശരിക്കും ഷേപ്പൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മസാല തേച്ചിട്ടേ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. ശരിക്കും മസാലയൊക്കെ പിടിച്ച് ക്ലിയർ ആയി വരും. ഇതതിൻ്റെ പനന്നിയാണ്. ചുരുക്കക്ക് വളരെ ശരിക്കും നമ്മൾ നാരങ്ങ നീര് ഉപയോഗിച്ചാലും മതി. ഓക്കെ, നമ്മളിതിന് മസാല പുരട്ടുകയാണ്. കൈ കൊണ്ട് തന്നെ പുരട്ടാം. നല്ല വൃത്തിയിലായി മീനിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എത്തുന്ന രൂപത്തിൽ. വയറ് പൊളിച്ചിട്ട് വയറിനകത്ത് ശരിക്കും നല്ല ശരിക്കും നല്ല ഉപ്പൊക്കെ ശരിക്കും പിടിക്കുള്ളൂ. അപ്പോൾ എപ്പം പറയുന്നത് പോലെ ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരിക. കൈ കൊണ്ട് തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പിന്നെ മുള്ള വലിയ മുള്ള മീനാണ്. ഓക്കെ, ഏകദേശം നമ്മളെല്ലാ മീനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്രില്ലിലേക്ക് മാറ്റാം. നേരെ ഗ്രില്ലിലേക്ക് വെക്കാൻ പോണ്. ഈ ഗ്രില്ലിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. തീ നമ്മൾ ഏകദേശം നേരത്തെ തന്നെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. തീ ഏകദേശം ചൂടായി കനലായി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കറക്റ്റ് ഗ്രില്ലിലേക്കുള്ള മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. മീൻ നമുക്കിനി 2-3 തവണ ഇവരൊക്കെ ചൂടാനുള്ളതുണ്ട്. ഓക്കെ, നമ്മൾ കറക്റ്റ് നമ്മൾ ഗ്രില്ലിൽ മീൻ ശരിക്കും അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് തീയിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്നും അങ്ങോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഒരു പുറം ഏകദേശം വന്നിട്ടുണ്ട്, മറിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഓക്കെ, ഏകദേശം നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പാത്രത്തേക്ക് മാറ്റാൻ പോകണം. ശരി, ഗ്രില്ലുമ്പം പിടിച്ചിട്ടുണ്ട്. മീനാകുമ്പോൾ അങ്ങനെ ഉണ്ട്, പോയാകുമ്പോൾ എത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. കണ്ടേ നമുക്ക് എടുക്കാം. മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് മീൻ ചുട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആ കൂടെ നമ്മൾ യാസിനുണ്ട്. മീൻ കഴിച്ചോക്കാം, കഴിച്ചോക്കാം, കഴിച്ചോക്കാം. രസമുണ്ടോ? സംഗതി കിടുക്കിക്കണേ. നമ്മൾ കോഴി വെക്കുന്ന പൊരിക്കുന്ന മാർക്കൊന്നല്ല, ശരിക്കും നന്നായിട്ട് മുരിഞ്ഞ് കിളറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ. ചൂടുണ്ടോ? ചൂടില്ലാത്ത കളർ പീസ് കേട്ടോ. അത് ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെ കാണിക്കേ? എങ്ങനെ കാണിക്കേ? എങ്ങനെ കാണിക്കേ? ഉഷാറായിക്കണോ? ഉഷാറായിക്കണോ? അസിനോ പൊളിച്ചിക്കണോ? പറഞ്ഞാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടുതരണം. ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. കഴിച്ചോക്കാം. ഓ, താങ്ക് യു. അല്ലേ.